സെലിബ്രിറ്റികളുടെയും സിനിമാ താരങ്ങളുടെയും രാഷ്ട്രീയക്കാരുടെയും ഒക്കെ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ പ്രൊഫഷണൽ ലൈഫിൻ്റെ ഭാഗമാണ് ക്യാരവാനകൾ എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ ഇരിക്കുന്നതും അത്തരത്തിലൊരു ക്യാരവാനിലാണ്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമുക്കെല്ലാവർക്കും നമ്മളുടെ ചില ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മളുടെ ചില സാഹചര്യങ്ങളിൽ ക്യാരവാനെ ഉപയോഗിക്കാം എന്നതാണ്. ഇതെൻ്റെ കൂടെയുള്ളത് ക്യാമ്പർ ഹോളിഡേസിൻ്റെ 8.5 മീറ്റർ ലെങ്ത്തുള്ള ഒരു ക്യാരവാനാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ ക്യാരവാനെ എങ്ങനെ നമുക്ക് ഉപയോഗപ്പെടുത്താം അല്ലെങ്കിൽ ഈ ക്യാരവാൻ്റെ പ്രത്യേകതകൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. എല്ലാ കൂട്ടുകാർക്കും അവളുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ നമ്മുടെ കൂടെയുള്ള ക്യാരവാനിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് രണ്ട് കാര്യങ്ങൾ പറയാം. ഒന്ന്, എൻ്റെ സുഹൃത്തായിട്ടുള്ള റഷീദ്ക്ക അതുപോലെയുള്ള കുറച്ച് ആളുകൾ ഏകദേശം 64 ആളുകൾ ചേർന്നിട്ടാണ് ക്യാമ്പർ ഹോളിഡേയ്സ് എന്ന് പറയുന്ന സ്ഥാപനം നടത്തിയിട്ടുള്ളത്. അതിനെ ചൂട് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. അതിന് മുമ്പ് വാഹനത്തിൻ്റെ സ്പെസിഫിക്കേഷൻ പറയുന്ന സമയത്ത് നമ്മുടെ ഷാസി ഭാരത് ബെൻസിൻ്റെ 10/17 എന്ന് പറഞ്ഞ ഷാസിയുടെ അകത്താണ് ഇത് ബിൽഡ് ചെയ്തിട്ടുള്ളത്. ഓജസിൽ വെച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഓജസിൻ്റെ മറ്റൊരു ക്യാരവാൻ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇത് ശരിക്കും പറഞ്ഞാൽ പുതിയ വാഹനങ്ങളിലൊക്കെ നമ്മൾ കാണുന്ന ഭാരത് ബെൻസിൻ്റെ വാഹനങ്ങളൊക്കെ കാണുന്ന ഗ്രില്ല് അത് കട്ട് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്തതാണ്. അത് ഇതിൻ്റെ ഓണേഴ്സ് സംസാരിക്കുന്ന സമയത്ത് അവരവരുടേതായ ചില മാറ്റങ്ങൾ ഇതിനകത്ത് വരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇതിൻ്റെ അകത്തേക്ക് വരുന്ന സമയത്ത് ആദ്യം നമുക്ക് ഡ്രൈവർ ക്യാബിനെ കുറിച്ച് പറയുമ്പോൾ, ശരിക്കും സാധാരണഗതിയിൽ ഡ്രൈവർ ക്യാബിൻ എന്ന് പറയുന്ന ഒരു ഡ്രൈവറല്ല അതിനകത്ത് ഇരിക്കുന്നത്, സാധാരണ മതിയല്ലോ എന്നുള്ള രൂപത്തിൽ ആണ് ബിൽഡ് ചെയ്യാറുള്ളത്. പക്ഷേ എന്നിരുന്നാലും ഇതിനകത്ത് കുറച്ചും കൂടി ലക്ഷോറിയസ് ആയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിന് കാരണവും ഇതിൻ്റെ ഓണേഴ്സിൻ്റെ ചില ഇഷ്ടങ്ങളാണ്. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കണം. അപ്പോൾ അതിന് മുന്നേ നമുക്ക് അകത്ത് വിശേഷങ്ങളൊന്ന് ജസ്റ്റ് കാണാം. അകത്ത്, അതായത് ഈ വാഹനത്തിൻ്റെ ലക്ഷോറിയസ് പാർട്ടിൽ സെറ്റ് ചെയ്തിട്ടുള്ള അതേ ടൈപ്പ് ഓഫ് ലെതർ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുള്ളത് ഡ്രൈവർക്കും അതുപോലെ തന്നെ കോ ഡ്രൈവർക്കും കിടന്നുറങ്ങാനുള്ള സൗകര്യം. അത് സ്വാഭാവികമായിട്ട് ക്യാമ്പർ വാനുകളിൽ വരുന്നതാണ്. കാരണം എപ്പോഴും ഇതൊരു ലോങ് യാത്രകളായിരിക്കും പോകുന്നുണ്ടാവുക എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഇൻഫോർട്ടൈൻമെൻറ്റ് സിസ്റ്റവും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് ചെയ്യാം റിവേഴ്സ് ക്യാമറയും സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ബാക്ക് കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അടിപൊളിയായിട്ട് ഡ്രൈവ് ചെയ്യാം. ഇനി നമ്മൾ ഈ വാഹനത്തിൻ്റെ അകത്തേക്ക് പോവുകയാണ്. ആ സമയത്ത് ഇത് ശരിക്കും ഹൈഡ്രോളിക്കാണ്, ആവശ്യമില്ലെങ്കിൽ നമുക്ക് ക്ലോസ് ചെയ്ത് വെക്കാൻ പറ്റുന്ന തരത്തിലാണ് നമ്മളിതിനകത്തേക്ക് കയറാം. പല സിനിമകൾ അല്ലെങ്കിൽ സിനിമയുടെ പ്രൊമോഷൻസൊക്കെ നടക്കുന്ന സമയത്ത് നമ്മളൊക്കെ കണ്ടിട്ടില്ലേ മമ്മൂക്കേനെ പോലെയുള്ള ഒരുപാട് മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ ആക്ടേഴ്സ് ക്യാരവാനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നൊരു കാഴ്ച ഇപ്പോൾ നമ്മൾ അകത്തേക്ക് കയറുന്ന കാഴ്ചയാണ് കാണുന്നത്. ഓക്കെ, അകത്തേക്ക് കയറി വരുന്ന സമയത്ത് നമ്മൾ ആദ്യം കാണുന്നൊരു ഏരിയ എന്ന് പറഞ്ഞാൽ ഇതാണ്. അതായത് ഒരു സീറ്റിംഗ് ഏരിയ, ഇതിനകത്തുള്ളത് 4-സീറ്ററാണ്. ഈ സംഭവമൊക്കെ എങ്ങനെ ആണോ ഇങ്ങോട്ട് കൊണ്ടു വന്നു കഴിഞ്ഞാൽ ഹൈറ്റ് കൂടി നമുക്കൊരു ഡൈനിങ് ടേബിൾ പോലെ ആയി വരുന്നു. അത് തിരിച്ച് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ആംബ്രസ്റ്റ് പോലെ ചുരുങ്ങി വരുന്നു. അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് കപ്പ് ഹോൾഡറുകളും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ സീറ്റുകളുടെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റിക്ലൈനിങ് അതുപോലെ തന്നെ ലംബർ സപ്പോർട്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കാലുകളുടെ മുന്നിലേക്ക് വെച്ചിട്ട് നമുക്ക് ഫുള്ളി ഒരു സ്ലീപ്പിംഗ് പൊസിഷനിലേക്ക് ഈ സീറ്റിനെ കൊണ്ടുവരാൻ പറ്റും. ഇങ്ങനെ കിടന്ന് യാത്ര ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ക്രമീകരിച്ചിട്ടുള്ള ഒരു സീറ്റാണ്. ഇലക്ട്രോണിക് കൺട്രോളുകളാണ് വെച്ചിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ വലിയ ഒരു ടി വി ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് ഇൻ്റർനെറ്റൊക്കെ കണക്ട് ചെയ്ത് യൂട്യൂബിൽ എന്ത് വരുന്നത് നമുക്ക് ആവശ്യമുള്ള അപ്പോൾ നമ്മുടെ വീഡിയോസോ എല്ലാം എന്തും കണ്ടിട്ട് നമുക്ക് യാത്ര ചെയ്യാം. അതുപോലെ തന്നെ ഒരു സബ് സിസ്റ്റവും നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്, സബ് ഓഫർ കാര്യങ്ങൾ. പിന്നെ അതുപോലെ തന്നെ ഈ മുകളിലെ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടോ, ശരിക്കും ഒരു ലക്ഷോറിയസ് ഹോട്ടലിനകത്തൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള തരത്തിലുള്ള ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കാണാൻ കൊള്ളാം. ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഒരു യൂട്ടിലിറ്റി ഏരിയ ആണ്. ഇവിടെ നമുക്ക് ഭക്ഷണം ചൂടാക്കി കഴിക്കാനുള്ള ചെറിയ സൗകര്യം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രിഡ്ജ്, നമുക്ക് വെള്ളം തണുപ്പിക്കാം, സാധനങ്ങളൊക്കെ തണുപ്പിക്കാം. പിന്നെ അതുപോലെ എ സി, ഇതിപ്പോൾ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല, നമുക്ക് ഇതിനകത്ത് ആവശ്യമുള്ളതാണ്. ഇനിയാണ് ക്യാരവാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ, അത് ഈ ഡോറ് തുറന്നാലാണ്. ഡോർ തുറന്നു കഴിഞ്ഞാൽ എത്തുന്നൊരു ഏരിയ എന്ന് പറഞ്ഞാൽ ഇതാണ്, അതായത് ഒരു ബെഡ്റൂം ഫെസിലിറ്റി. ഇവിടെ നമുക്ക് രണ്ടാൾക്ക് കിടക്കാം, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഒരു മൂന്നാൾക്കൊക്കെ കിടക്കാം എന്നുള്ളതാണ്. അത്തരത്തിൽ കിടന്നുകൊണ്ട് യാത്ര ചെയ്യാനുള്ള ഒരു സൗകര്യം ക്യാരവൻ എന്ന് പറയുന്ന സമയത്ത് അതൊക്കെ തന്നെയാണല്ലോ അല്ലേ. അപ്പോൾ ആ ഒരു സൗകര്യം അത്യാവശ്യം നല്ല ലക്ഷൂറിയസ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. മുകളിൽ ലൈറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ നമ്മൾ നേരത്തെ കണ്ട അതേപോലെ തന്നെയാണ് ക്രമീകരിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ കിടന്നുകൊണ്ട് അത്യാവശ്യം വീഡിയോസും കാര്യങ്ങളും ഒക്കെ കാണാനുള്ള ഒരു സൗകര്യം അവിടെയും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു വിൻഡോ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്, നമുക്ക് പുറത്തുള്ള കാഴ്ചകളും ഒക്കെ കാണാൻ പറ്റും. ആവശ്യമില്ലെങ്കിൽ ക്ലോസ് ചെയ്ത് നോക്കാം. ഒരു ബെഡ്റൂം ആവുന്ന സമയത്ത് ടോയ്ലറ്റ് നിർബന്ധമാണ്, അതിഥി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു സൈഡ് ഫുള്ള്, അതായത് ഇതിൻ്റെ വീതി കംപ്ലീറ്റ് ഒരു ടോയ്ലറ്റായിട്ട് യൂട്ടിലൈസ് ചെയ്തിരിക്കുന്നു. കയറി വരുന്ന സമയത്ത് നമുക്ക് ഹാൻഡ് വാഷ് ചെയ്യാവുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ ടോയ്ലറ്റ് ഫെസിലിറ്റീസ്, കുളിക്കാനുള്ള സൗകര്യം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയും അവിടെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഇൻട്രോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ക്യാരവാനിൽ എല്ലാവർക്കും സഞ്ചരിക്കാം എന്നുള്ളൊരു കാര്യം. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ സ്വാഭാവികമായിട്ടും ഇതൊക്കെ കാണുമ്പോൾ ഒരു ചോദ്യം ഉണ്ടായിരിക്കും, സാധാരണക്കാർക്ക് ഇതിൽ എങ്ങനെ യാത്ര ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇതിൽ എങ്ങനെ യാത്ര ചെയ്യാൻ പറ്റും എന്നുള്ളത്. അതിന് ഉത്തരം തരാൻ വേണ്ടിയിട്ട് ക്യാമ്പർ ഹോളിഡേയ്സിൻ്റെ മാനേജിംഗ് ഡയറക്ടർ നമ്മുടെ കൂടെയുണ്ട്. അനീസ് ബ്രോ, നമസ്കാരം, വെൽക്കം ടു അവർ ചാനൽ. അനീഷ്ക്കാർക്ക് ഒരു ചാനൽ ഉണ്ട് കേട്ടോ, അതായത് ഈ ക്യാരവാനുമായിട്ട് ബന്ധപ്പെട്ട് ട്രാവൽ വിത്ത് ഭാരത് ബെൻസ്. ട്രാവൽ വിത്ത് ഭാരത് ബെൻസ്, ക്യാരവാൻ മാത്രമാണോ? അല്ലല്ല, എനിക്ക് വേറെ ഭാരത് ബെൻസിൻ്റെ ലോറി കൂടി ഉണ്ട്. ലോറി കൂടി ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ, അല്ല, ഭാരത് ബെൻസിൻ്റെ ആ വാഹനം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, അതാണ് ചാനലിൽ അത് തന്നെ പേരിട്ട്. അടിപൊളി. അപ്പോൾ ഭാരത് ബെൻസ് ഫാനാണ്. ഭാരത് ബെൻസ്. പക്ഷേ അതിനേക്കാൾ ഉപരി നമ്മൾ എന്ന് പറയാൻ പോകുന്നത് ക്യാമ്പർ ഹോളിഡേയ്സിനെ കുറിച്ചാണ്. ക്യാമ്പർ ഹോളിഡേയ്സിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ്. അതിലൊരാളാണ് എൻ്റെ സുഹൃത്തായിട്ടുള്ള റഷീദ്ക്ക. അപ്പോൾ റഷീദ്ക്ക് ത്രൂ ആണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത്. യെസ്. ആദ്യത്തെ ഒരു ചോദ്യം, എന്താണ് ശരിക്കും ക്യാമ്പർ ഹോളിഡേയ്സ്? ക്യാമ്പർ ഹോളിഡേയ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ സർക്കാർ ഇപ്പോൾ ഒരു ക്യാരവാൻ കേരള എന്ന് പറഞ്ഞ ഒരു പദ്ധതി പ്രഖ്യാപിച്ചു.
നമ്മുടെ വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ്. അപ്പോൾ അന്ന് ആ സമയത്ത് ഞാനും എൻ്റെ കുറച്ച് സുഹൃത്തുക്കളും കൂടി ഒരു കാരവാൻ ഇതാക്കുന്നതാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാവർക്കും വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ട എന്നോർത്തിട്ട് കുറച്ച് പ്രവാസികളായ എല്ലാവരും, ഇപ്പോൾ റഷീദ് ഖാൻ എനിക്ക് ഡയറക്റ്റ് പരിചയമില്ല, എൻ്റെ പരിചയമുള്ള അശോക് ചേട്ടനാണ് കൊണ്ടുവന്നത്. അങ്ങനെ റഷീദ് ഖാൻ കെയർ ഓഫിൽ ആയതുകൊണ്ട് കുറച്ച് അങ്ങനെ 65 പേരോളം ചേർന്നിട്ട് ഞങ്ങൾ തുടങ്ങിയ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്. അതിൻ്റെ അകത്ത് ആദ്യത്തെ കാരവാനാണ് ഇത്. ഇനി കാരവാൻ വരും, അല്ലെങ്കിൽ ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുമായിട്ട് വെച്ചിട്ട് ചെയ്യാമെന്നുള്ള ഒരു പ്രൊജക്റ്റായിട്ട് വന്നതാണ് ക്യാമ്പ് ഹോളിഡേസ്. എല്ലാവർക്കും ഇത് യാത്ര ചെയ്യാൻ കഴിയോ? അത് എങ്ങനെയാണ് ശരിക്കും ക്യാമ്പർ ഹോൾഡേസ് അതിനെ സെറ്റ് ചെയ്യുന്നത്? ആർക്കും യാത്ര ചെയ്യാം. അത് വെച്ചിട്ട് നജീബ് കാക്ക് ഇപ്പൊ ഇന്നിപ്പോ വയനാട് പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നജീബ് കാക്ക് വിളിക്കുന്ന ഇടത്തിലേക്ക് ഞങ്ങൾ വണ്ടി വിടും. ഓ, നിങ്ങൾ വണ്ടി ഇട്ട് വരും? വണ്ടി വരും. എന്നിട്ട് നജീബ് കാക്ക് വയനാടോ അല്ലെങ്കിൽ ഔട്ട് ഓഫ് സ്റ്റേറ്റോ എവിടെ എങ്ങനെ വേണം എന്നിട്ട് നജീബ് കാക്ക് പറഞ്ഞ ഇടത്തിലേക്ക് വണ്ടി പോകും. ഓ റൈറ്റ് റൈറ്റ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ എന്ത് പേഴ്സണൽ ഇവന്റ്സുകൾ ഉണ്ടെങ്കിലും നമുക്ക് നിങ്ങളെ വിളിച്ചിട്ട് യൂസ് ചെയ്യാം. ഇപ്പൊ ഉദാഹരണത്തിന്, അപ്പൊ ഞാൻ മുമ്പ് ഇങ്ങോട്ട് സംസാരിച്ചപ്പോൾ ഉദാഹരണം പറയുന്നത് കുറച്ച് വയ്യാത്ത ഒരാളായിട്ട് ഒരു യാത്ര പോകുന്ന അതുപോലെയൊക്കെ. അപ്പൊ അതായത് ബെഡ് റെസ്റ്റ് ആയിട്ട് ലോകം കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ. ഇപ്പൊ ഞാൻ ഈ മലപ്പുറത്തേക്ക് വന്നത് തന്നെ എന്റെ ഉമ്മാനെ കൊണ്ട് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കാറിൽ വരാത്തതിനു ഉമ്മിച്ചിക്ക് ഒരു സൈഡ് തളർന്നു കിടക്കുക ഒരു വർഷമായിട്ട്. ഉമ്മിച്ചിക്ക് യാത്ര ചെയ്യാൻ ഏറ്റവും സുഖം, ഏറ്റവും വലിയ സുഖം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടയ്ക്ക് ഉമ്മിച്ചിക്ക് ബാത്റൂമിൽ പോകും. ആ സൗകര്യം ഇതിൻ്റെ അത്. കാറിലാണെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഹോട്ടലിൽ നിർത്തണം, ഹോട്ടലിൽ നിർത്തിയാൽ ചിലപ്പോൾ ഒരു 50 മീറ്റർ പുറകിലേക്ക് ആയിരിക്കും ബാത്റൂം ഉള്ളത്. നമ്മളെടുത്ത് കൊണ്ടു പോകാന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. അപ്പൊ ആ ഒരു ഇത്, ഇപ്പൊ ഞങ്ങൾക്ക് നാളെ ഒരു കല്യാണം ഉണ്ട്, അപ്പൊ ഉമ്മിച്ചിക്ക് കുറെ നാളായിട്ട് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാത്തോണ്ട് ഇപ്പൊ കാരവാനിൽ വന്നത് ഉമ്മിച്ചിക്ക് വളരെ സന്തോഷമായി. അപ്പൊ അങ്ങനെ ഉള്ള ആളുകൾക്കൊക്കെ ഈ സൗകര്യം യൂട്ടിലൈസ് ചെയ്യാം. ഓ, അത് വലിയൊരു കാര്യം. പിന്നെ സ്വാഭാവികമായിട്ടും ദീർഘദൂര യാത്ര പോകുന്നവർ, അല്ലെങ്കിൽ കുറച്ച് ഫണ്ണായിട്ടൊരു ഹണിമൂൺ ഒക്കെ പോകുന്നവർ, അല്ല ഇതിന്റെ അകത്ത് വേറെ കാര്യം വെച്ചാൽ നമ്മളിപ്പോ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു ഹോട്ടൽ റൂം അന്വേഷിച്ച് സമയം കളയണം. ഇപ്പൊ നമ്മൾ എവിടെയെങ്കിലും ഒരു ടൂറിസ്റ്റ് ബോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഈ റൂം ഓയോലോ മറ്റേ ബുക്ക് ചെയ്ത് ഇപ്പൊ നമ്മൾ 3-6 വരെ പോയിട്ട് നമുക്ക് നാളെ കാന്തല്ലൂർ മറയൂർ വരെ ഇനി പകുതി വരെ എത്തിയിട്ടുള്ളൂ, ഇനി തിരിച്ച് ഹോട്ടലിലേക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ട്. അവിടെ കിടന്നിട്ട് ബാക്കി നാളെ കാലത്ത് അവിടെ നിന്ന് യാത്ര ചെയ്ത് കൂടി കൺവീനിയന്റ് ആണ്. സാധാരണഗതിയിൽ ഈ കാരവൻ എന്നൊക്കെ പറയുന്നത് ഒരു സെലിബ്രിറ്റി ലൈഫിന്റെ ഭാഗമായിരുന്നു കുറെ കാലം വരെ. ഇപ്പൊ ഇനി നമുക്ക് തോന്നുന്നു കുറച്ചുകൂടി ജനകീയാവൂലെ. അത് ഇപ്പൊ ഇപ്പത്തെ നമ്മുടെ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ നല്ലൊരു ഇടപെടൽ കൊണ്ടാണ് ഇത്. മറ്റൊരു കാരവാനും കൊണ്ട് റോഡിലേക്ക് പോയാൽ അപ്പൊ MVD കൈയാണെങ്കിലും മറ്റു ഈ പ്രഖ്യാപനത്തിന് ശേഷം ഇതുവരെ എന്താ പറയാ, ആരും ഒരു പോലീസുകാർ പോലും കൈയാണിച്ചിട്ടില്ല. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി, കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഇനി വേറൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം, ഈ വാഹനത്തിന്റെ നിർമ്മാണം ശരിക്കും ഓജസ് എനിക്ക് അറിയുന്നതാണ്, ഓജസ് തോന്നുന്ന സ്ഥാപനം ഞാൻ അവിടെ വെച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അവര് ചെയ്യുന്നതിന്റെ ഇടയിൽ അനീസ് ഖാന്റെ കുറച്ച് ഇടപെടലുകൾ ഈ ഒരു വാഹനത്തിന്റെ നിർമ്മാണത്തിൽ ഉണ്ടായിരുന്നു. അത് എന്താ വെച്ചാല് നമ്മളിപ്പോ മാരുതി ആണെങ്കിലും ടയോട്ട ആണെങ്കിലും വണ്ടി മേടിക്കുമ്പോ അവർ ആ തരണ ഇതിന്റെ അകത്തെ നമുക്ക് മറ്റേ ഷോറൂമിൽ നിന്ന് വണ്ടി കിട്ടും. ഇതെന്ന് പറഞ്ഞാൽ നമ്മള് ചെയ്സ് എടുത്ത് പണിയുമ്പോ എന്റെ ഒന്നാമത് ഓജസ് ഞാനും തമ്മിൽ 15 കിലോമീറ്റർ വ്യത്യാസം ദൂരമുള്ളൂ. ആഴ്ചയിൽ ഞാൻ 2-3 പ്രാവശ്യം അവിടെ പോകും. ഓജസിൽ ഒരു ഫ്രണ്ടിൽ ഒരു 3-4 മോഡലുകളെ ഉള്ളൂ. അപ്പൊ എനിക്ക് ആ മോഡലുകളൊന്നും വലിയ ഇഷ്ടപ്പെട്ടില്ല. പിന്നെ മാത്രമല്ല ഇപ്പൊ മമ്മൂട്ടിക്ക് കൊടുത്ത മോഡല് ബിജു സാറിന് നമുക്ക് തരാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. സ്വഭാവമാണ്. അപ്പൊ അങ്ങനെ പറയാം. അപ്പൊ ഞാൻ പറഞ്ഞ വേണ്ട, എന്റെ കയ്യിൽ സ്വന്തം ഉണ്ട്. അപ്പൊ ഈ ബാർബെൻസിന്റെ ആ ഗ്രില്ല് ഞാൻ കട്ട് ചെയ്തിട്ട് ഇതാക്കിയിട്ടാണ് അവിടുത്തെ ജോലിക്കാരോട് കൊടുത്തിട്ടാണ് ചെയ്തത്. പിന്നെ പലരും ശ്രദ്ധിക്കാത്തൊരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഹെവി വെഹിക്കിൾസിനോട് ഓടിക്കാൻ കുറച്ച് താല്പര്യമുള്ള ആളാണ്. സാധാരണ ഇതിൽ ഈ ഡ്രൈവർമാരൊക്കെ ഈ ഇത്രയും ലോങ് ഓടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ കിടക്കാൻ ഒരൊക്കെ ഒരു ബുദ്ധിമുട്ടായിരിക്കും. അല്ല, പല മുതലാളിമാരും അത് ശ്രദ്ധിക്കാറില്ല, ചില ശ്രദ്ധിക്കാറില്ല. അതുകൊണ്ട് ഞാൻ ഡ്രൈവർക്കും കോ ഡ്രൈവർക്കും ഇനിയിപ്പോ ഈ വണ്ടിയൊക്കെ ഈ പാസഞ്ചേഴ്സിൻ്റെ അകത്ത് കിടക്കുമ്പോൾ അവരും ഡ്രൈവേഴ്സിന് റെസ്റ്റ് ആണല്ലോ. അപ്പൊ രണ്ടുപേർക്ക് കിടക്കാനുള്ള ബെർത്ത് അതിൻ്റെ ഉണ്ടാക്കി. അത് കുറച്ചൊരു പ്രീമിയം ആയിട്ട്, അതായത് ഈ ഇതിന്റെ ഇതേ ലെതർ തന്നെ ഞാൻ അവിടെ നിന്ന് പറഞ്ഞ് അത് ഡ്രൈവർ ക്യാബിൽ അത് തന്നെ സെറ്റ് ചെയ്തത്. സാധാരണ ഇതിൽ അവരൊരു കോമൺ ഇട്ട് അടിക്കാറുള്ളൂ, അതിന് കുറച്ച് എക്സ്ട്രാ പേയ്മെന്റ് കൊടുക്കേണ്ടി വന്നാലും ഡ്രൈവർ ക്യാബിനാക്കി ഒരു കരുതൽ, ആ ഒരു കരുതലാക്കി അത് വൃത്തിയാക്കി. പിന്നെ അതിൻ്റെ അകത്ത് ഒരു ഇൻഫോർ എന്റർടൈൻമെന്റ് സിസ്റ്റം, ഡ്രൈവർക്കും കോർ ഡ്രൈവർക്കും പാട്ട് കേൾക്കുന്നത് ഇവിടെ പാസഞ്ചർ ആയിട്ടുള്ള പാട്ടായിരിക്കും. അവർക്ക് സന്തോഷമുണ്ടോ, അവർക്ക് അവിടെ പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട്. പിന്നെ മൊബൈലിൽ മറ്റേ നമ്മുടെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയിൽ ഡ്രൈവർക്ക് മൊബൈലിൽ സംസാരിച്ച് തന്നെ വണ്ടി യാത്ര ചെയ്യാവുന്ന ഇൻഫോർ എന്റർടൈൻമെന്റ് വാങ്ങിച്ചു. പിന്നെ ഇനി രണ്ടാമത് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി ഇപ്പൊ നമുക്ക് റിവേഴ്സ് ക്യാമറ ഉപയോഗിക്കുന്ന പകരം വണ്ടി സമയത്ത് ബാക്ക് ക്യാമറ കണ്ട് ഓടിക്കാം. അങ്ങനെ അങ്ങനെ സൗകര്യങ്ങൾ കുറച്ച് കൂടുതൽ ഡ്രൈവർ ക്യാബിൽ ചെയ്തത്. അപ്പൊ എന്തായാലും ശരിക്കും നല്ലൊരു ഇനിഷ്യേറ്റീവ് ആയിരുന്നു. താങ്ക് യു. കൺഗ്രാറ്റ്സ്. ഓക്കെ, ആ ഒരു ബുദ്ധിക്കാണല്ലോ പൈസ. ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പ്രസ്തുത വിഭാഗത്തിന് മാത്രമായിരുന്ന ഒരു സംഭവം ഇനി നമുക്കും കൂടി യൂട്ടിലൈസ് ചെയ്യാം എന്ന് പറയുമ്പോൾ സത്യം പേഴ്സണലി എനിക്കൊരു ആഗ്രഹമുണ്ട് ഇതിനകത്തൊന്ന് യാത്രയാണ്. കാരണം വെച്ചാല് ഇത് എങ്ങനെയായിരിക്കും എന്നുള്ള റിയലൈസേഷൻ, അതായത് ഇപ്പൊ ഒരു കാരവലി യാത്ര ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും ആ ഒരു ആസ്വാദനം എന്ന് ആഗ്രഹിക്കാൻ സത്യം പറഞ്ഞ ഒരു ആഗ്രഹമുണ്ട്. അപ്പൊ നിങ്ങൾക്കും അതുപോലെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അങ്ങനെ ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ താഴെ ഒരു നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്.
അതിനകത്ത് വിളിച്ചു കഴിഞ്ഞാൽ നിസ്കാരം കണക്ട് ചെയ്യാൻ പറ്റും. ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ നേരിട്ട് സംസാരിക്കാം. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ചാർജസും കാര്യങ്ങളൊക്കെ വരുന്നത് കിലോമീറ്റർ വൈസ് ആണ്. കിലോമീറ്റർ വൈസ് എത്ര ദൂരം സഞ്ചരിക്കുന്നു ആസ്പദമാക്കിയിട്ട് അതൊക്കെ നിസ്ക ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും എന്നുള്ള കാര്യമാണ്. അപ്പൊ എന്തായാലും ക്യാമ്പർ ഹോളിഡേസിന്റെ കാരവൻ എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ കുറിച്ച് അറിയാൻ സംസാരിച്ചത് ശരിക്കും കേരള ഗവൺമെന്റിന്റെ ഒരു പ്രൊജക്ട് കൂടിയാണ്. കേരള ഗവൺമെന്റ് കാരവനുകളെ ഒന്നുകൂടി ജനകീയമാക്കുക എന്നുള്ള ഉദ്ദേശം കൂടി ഇതിന് പുറത്തുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഒരു വലിയ ഇവന്റ് ഒക്കെ നടത്തുന്നുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ഒരു കാരവൻ അത് നമ്മുടെ സുഹൃത്തുക്കൾ കുറച്ച് ആളുകൾ ചേർന്ന് ചെയ്യുന്നു എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത്തരത്തിലൊരു കാരവൻ ഫ്രണ്ട്സ് ആയിട്ടോ ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ കപ്പിളായിട്ടോ അല്ലെങ്കിൽ ഒരു ഗ്യാങ് ആയിട്ടോ ഒക്കെ യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു സൗകര്യമാണ് ശരിക്കും കാരവൻ എന്ന് പറയുന്നത്. ഉപയോഗപ്പെടുത്തണമെങ്കിൽ താഴെ നമ്പറിൽ വിളിക്കാം. ബാക്കി കാര്യങ്ങളൊക്കെ അനുസരിച്ച് ഓൺ കോൾ ഉണ്ടായിരിക്കും എന്നുള്ള പറഞ്ഞുകൊണ്ട് തൽക്കാലം ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കണം. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാവുന്ന ഒരു ചെറിയൊരു ബ്രേക്ക്.